ഹലോ, വെൽക്കം ബാക്ക് ടു അമീസ് കുസീൻ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി, ഓവനും ഗ്രില്ലും ഒന്നുമില്ലാതെ തന്നെ എങ്ങനെ ഒരു ഗ്രില്ഡ് ചിക്കൻ തയ്യാറാക്കിയെടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതിനായി ഞാൻ 1 കിലോ ഫുൾ ചിക്കൻ 4 പീസാക്കി കട്ട് ചെയ്തതാണ് എടുത്തിട്ടുള്ളത്. ഇതിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓരോ പീസ് എടുത്തിട്ട് നമുക്ക് ഒന്ന് ഡീപ്പായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ഈ മസാലയൊക്കെ ചിക്കൻ്റെ ഉള്ളിലേക്ക് നല്ലവണ്ണം ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതേപോലെ എല്ലാ പീസും നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ എല്ലാ പീസസും ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മസാലയുടെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് 1 ടേബിൾസ്പൂൺ റെഡ് ചില്ലി പൗഡർ, അതായത് സാധാരണ മുളക് പൊടി. എന്നിട്ട് 1.5 ടേബിൾസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, അതും കൂടി ഇട്ട് കൊടുക്കാം. ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായി നുറുക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 10 or 12 അല്ലി വെളുത്തുള്ളി, അതും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ നല്ല ജീരകം, പിന്നെ 1 ടീസ്പൂൺ ചെറുനാരങ്ങയുടെ നീര്, അതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഞാനിവിടെ 1.5 ടീസ്പൂൺ ഉപ്പെടുത്തിട്ടുണ്ട്. അടുത്തതായി 1/4 കപ്പ് തൈര്, തൈര് അധികം പുളിയില്ലാത്തതായിരിക്കണം, അതും കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1 പിടി പുതിനയുടെ ഇല, പിന്നെ 1 2 ടേബിൾസ്പൂൺ വെളിച്ചെണ്ണ. ഇതെല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ ചിക്കനിൽ പുരട്ടാനുള്ള മസാലയൊക്കെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് എടുത്ത് മാറ്റിയിട്ട് ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ മസാല നമുക്ക് ചിക്കനിലേക്ക് നന്നായിട്ടൊന്ന് പുരട്ടിക്കൊടുക്കാം. ചിക്കനിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഈ മസാല പിടിക്കണം. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ആ ഭാഗത്തില്ലേ, അതിൻ്റെ ഉള്ളിലേക്കും മസാല നമ്മൾ പുരട്ടിക്കൊടുക്കണം. ഇപ്പോൾ നന്നായിട്ട് മസാലയൊക്കെ ചിക്കനിൽ പുരട്ടി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊരു 4 മുതൽ 5 മണിക്കൂർ വരെ ഇത് റെഫ്രിജറേറ്റ് ചെയ്യാൻ വെക്കാം. ഓവർനൈറ്റ് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. റെഫ്രിജറേറ്റ് ചെയ്തു വെച്ച ചിക്കനിലേക്ക് 2 ടേബിൾസ്പൂൺ തൈര് എടുത്തിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ ചിക്കനിലേക്ക് ഈ ഒരു മിക്സ്ചറും കൂടി നമുക്കൊന്ന് പുരട്ടിക്കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് പുരട്ടിക്കൊടുത്ത ശേഷം 10 മിനിറ്റ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി ചിക്കൻ ഗ്രിൽ ചെയ്യുന്നതിനായി ഞാനിവിടെ 1 നോൺസ്റ്റിക്കിന്റെ ബിരിയാണി പൊട്ടാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 2 ടേബിൾസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ആദ്യം ചിക്കന്റെ 2 പീസസ് നമുക്ക് ഇട്ട് കൊടുക്കാം.
ഇനി ഒരു 5 മിനിറ്റ് ഈ ചിക്കൻ ഹൈ ഫ്ലെയിമിൽ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം 5 മിനിറ്റിന് ശേഷം നമുക്ക് ഈ ചിക്കൻ പീസസ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് അടുത്ത സൈഡും അതേപോലെ തന്നെ ഹൈ ഫ്ലെയിമിൽ 5 മിനിറ്റ് തന്നെ കുക്ക് ചെയ്തെടുക്കാം അതിനു ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് ലോ ആക്കിയിട്ട് 7 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം എന്നിട്ട് ആ ചിക്കൻ ഒന്ന് നമുക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇപ്പോ ദാ ഒരു സൈഡ് നന്നായി ഗ്രില്ലായി വന്നിട്ടുണ്ട് ഇനി അടുത്ത സൈഡും ഇതേപോലെ തന്നെ 7 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ചിട്ട് നമുക്ക് ഗ്രിൽ ചെയ്തെടുക്കാം ഇപ്പോ ദാ രണ്ട് സൈഡും ഒരേപോലെ ഗ്രില്ലായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് എടുത്തു മാറ്റാം ഈ സെയിം മെത്തേഡിൽ തന്നെ നമുക്ക് അടുത്ത രണ്ട് ചിക്കൻ പീസസും ഇതേപോലെ ഗ്രിൽ ചെയ്തെടുക്കാം ഇപ്പോ ദാ അടുത്ത രണ്ട് പീസസും ഇതേപോലെ തന്നെ ഗ്രിൽ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഗ്രിൽഡ് പീസസ് ഒക്കെ ഒന്ന് സ്മോക്ക് ചെയ്തെടുക്കാം അതിനായി ഞാനൊരു ചെറിയൊരു പോട്ട് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഈ ഗ്രിൽ ചെയ്തു വെച്ച 4 പീസസും നമുക്കതിലേക്ക് ഇട്ടു കൊടുക്കാം എന്നിട്ട് ഒരു ചെറിയൊരു ചാർക്കോളിന്റെ പീസ് എടുത്തിട്ട് ഗ്യാസിൽ വെച്ച് നമുക്കിതൊന്ന് കത്തിച്ചു കൊടുക്കാം അത് റെഡ് ഹോട്ടായി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം എന്നിട്ടൊരു ചെറിയ ബൗൾ എടുത്തിട്ട് ഈ ചാർക്കോളിന്റെ പീസ് അതിലേക്ക് വെച്ചു കൊടുക്കാം ശേഷം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉടനെ തന്നെ നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം ഒരു 2 മിനിറ്റ് ഇതിങ്ങനെ തന്നെ ഇരിക്കട്ടെ ഇപ്പോ ദാ നമ്മുടെ സ്മോക്കി ഗ്രിൽഡ് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും എന്റെ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ തീർച്ചയായും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും അപ്പോ എന്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂടെയുള്ള ആ ബെൽ ബട്ടനും കൂടി ഇനേബിൾ ചെയ്യണേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പൊ അടുത്ത വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും